ഹായ് ഗൈസ്, യേശുവിൻ്റെ പുതിയ കഥ വന്നിരിക്കുകയാണ്. കഥയുടെ തുടക്കത്തിൽ ഒരാളെ വെടിവെച്ച് കൊല്ലുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവളാണ് അപർണ, ഇവളാണ് ഈ കഥയിലെ നായിക. അപർണയെ തേടി വരുന്നതാണ് മാധവ്. മാധവിന് അപർണയോട് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം അപർണയോട് പറയാനാണ് മാധവ് വരുന്നത്. ഇവൻ കൃഷ്ണ. കൃഷ്ണയും അപർണയെ വളക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് ഒരു പാവം നക്ഷത്രം, ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും, ഐ ലവ് യു. കാള വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട എന്താണെന്ന്. കാളകൾ വാല് പൊക്കണ കാരണം ഒരു കാര്യവും പറയാൻ പറ്റണല്ലോ ലേശ്വര. ഇവനാണ് മുകുന്ദൻ. മുകുന്ദൻ അപർണയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അപർണ, എന്റെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഈ കഥയിലെ കൃഷ്ണയും മുകുന്ദനും മാധവും സഹോദരങ്ങളാണ്. എന്നാൽ ഇവർ മൂന്ന് പേരും സ്നേഹിക്കുന്നത് അപർണയാണെന്ന് ഇവർ മൂന്ന് പേർക്കും പരസ്പരം അറിയില്ലെന്നതാണ് വാസ്തവം. അങ്ങനെ തൻ്റെ മനസ്സിലെ പ്രണയം ആരോടാണെന്ന് അവർ മൂന്ന് പേരോടുമായി അപർണ തുറന്നു പറയുകയാണ്. അത് കൃഷ്ണയോ മുകുന്ദനോ മാധവോ അല്ല, ദേവൻ, ദേവനാരായണൻ. ദേവനെയാണ് അപർണ പ്രണയിക്കുന്നത്. ഒരമ്പലത്തിൽ വെച്ചാണ് അപർണയും ദേവനും കണ്ടുമുട്ടുന്നത്. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ, സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം. അങ്ങനെ ആ കണ്ടുമുട്ടൽ പ്രണയത്തിൽ കലശിക്കുന്നു. വളരെ സന്തോഷകരമായ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അപർണയുടെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കടന്നു വരുന്നത്. അലോഷി. അലോഷി അപർണയെ അതിക്രൂരമായി ഉപദ്രവിച്ചു. അതിന് പ്രതികാരമായി ദേവൻ അലോഷിയെ വെടിവെച്ചു കൊന്നു. ദേവനെ പോലീസ് റിമാൻഡ് ചെയ്തു. അപർണയുടെ കഥ കേട്ട കൃഷ്ണയും മുകുന്ദനും മാധവും ദേവനെ രക്ഷിക്കാമെന്ന് അപർണയ്ക്ക് വാക്കു നൽകുന്നു. അപർണയും മാധവും ജയിലിൽ പോയി ദേവനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ദേവനെ രക്ഷിക്കാനായി അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാരെ കൊണ്ടുവരുമെന്നും പറയുന്നു. അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാരെ കണ്ട് കൃഷ്ണ കാര്യങ്ങൾ സംസാരിക്കുകയും ദേവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പറയുന്നു. ദേവനെ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ മർഡർ കേസാണിത്. അതിന്റെ പിന്നിലെ കുറ്റവാളി രക്ഷപ്പെട്ടുകൂടാന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. തികച്ചും ഔദ്യോഗികമായ താല്പര്യം. നാടൻ പ്രയോഗമുണ്ട്, ഉണ്ട ചോറിനെ നന്ദി കാണിക്കുക, അതാണ് ലൈൻ. അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർ ദേവന് വേണ്ടി അതിശക്തമായി വാദിക്കുന്നുണ്ട്. സാഹചര്യ തെളിവുകൾ നിരത്തി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. വിധി ദേവന് അനുകൂലമാകുന്നു. അവസാനം അപർണയും ദേവനും ഒന്നിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, കുറെ കഴിയുമ്പോൾ എല്ലാവരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. എന്താ